നമ്മുടെ മലപ്പുറത്തിന്റെ സ്വന്തം മന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീലിന്റെ കുരുക്ക് മുറുകുകയാണ്. അടച്ചു മൂടിയ ലോറിയിൽ ഡിപ്ലോമാറ്റിക് കാർഗോ രേഖപ്പെടുത്തി 250 പാക്കറ്റുകളിലായി മതഗ്രന്ഥമെന്ന പേരിൽ മലപ്പുറത്തെത്തിച്ച ആ പാക്കറ്റുകൾ എന്തെന്നുള്ളതാണ് കസ്റ്റംസിന്റെ ഇപ്പോഴത്തെ ചോദ്യം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീലിന്റെ കുരുക്ക് അഴിയാൻ പോകുന്നില്ല എന്തായാലും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ ചെയർമാനായ സിയാപ്റ്റിന്റെ അടച്ചുമൂടിയ ലോറിയിൽ ഡിപ്ലോമാറ്റിക് കാർഗോ എന്ന് രേഖപ്പെടുത്തി 250 പാക്കറ്റുകളിലായി മതഗ്രന്ഥമെന്ന പേരിൽ 4479 കിലോ കാർഗോ March 4 UAE കോൺസുലർ ജനറലിന്റെ പേരിൽ തിരുവനന്തപുരത്ത് എത്തിയതായിട്ടാണ് ഇപ്പോഴത്തെ കസ്റ്റംസിന്റെ കണ്ടെത്തൽ. മതഗ്രന്ഥമെന്ന തരത്തിൽ UAE കോൺസുലർ ജനറലിന്റെ പേരിൽ വന്ന പാക്കറ്റുകളിൽ 32 പാക്കറ്റുകൾ മലപ്പുറത്താണ് എത്തിച്ചതെന്നാണ് കസ്റ്റംസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സിയാപ്പിന്റെ വകയായിട്ടുള്ള ലോറിയിൽ ഡിപ്ലോമാറ്റിക് കാർഗോ എന്ന് രേഖപ്പെടുത്തി മതഗ്രന്ഥമെന്ന പേരിൽ മലപ്പുറത്തേക്ക് കടത്തിയ പാക്കറ്റുകൾ ദുരൂഹമാണെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചന. ഒപ്പം തന്നെ മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യുന്നതിലേക്കായി കസ്റ്റംസ് കേന്ദ്ര അനുമതി തേടിയിട്ടുമുണ്ട്. കോൺസുലേറ്റിൽ അയച്ച പാഴ്സലുകൾ മലപ്പുറത്തുണ്ടെന്ന് കെ ടി ജലീൽ വെളിപ്പെടുത്തിയിരുന്നു. പാഴ്സൽ കടത്തിയ സമയത്ത് സിയാബ് ഡയറക്ടറായിരുന്ന എം അബ്ദുൾ റഹ്മാനെയും ചോദ്യം ചെയ്യാനാണ് സാധ്യത. പാഴ്സൽ കടത്തിയ സമയത്തെ സിയാബ് ഡയറക്ടറായിരുന്ന എം അബ്ദുൾ റഹ്മാന്റെയും സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധങ്ങളും മന്ത്രി കെ ടി ജലീലുമായിട്ടുള്ള ബന്ധങ്ങളും എന്തെങ്കിലും ഉണ്ടോ എന്നും കസ്റ്റംസ് അന്വേഷിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഡിപ്ലോമാറ്റിക് കാർഗോ വഴി വന്ന മതഗ്രന്ഥമെന്ന് ഇവർ അവകാശപ്പെടുന്ന പാഴ്സൽ മാർച്ചിലാണ് തിരുവനന്തപുരത്ത് എത്തിയതെങ്കിലും 18 June രണ്ട് കോൺസുലേറ്റ് വാഹനങ്ങളിൽ പാക്കറ്റുകൾ സിയാബിലെത്തിച്ചത്. എന്നാൽ പാഴ്സലുകൾ അടച്ചുമൂടിയ ലോറിയിൽ മലപ്പുറത്തെത്തിച്ചതിന് പിന്നാലെ മറ്റൊരു വാഹനം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കും പോയതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സിയാബ്തിൽ നിന്നുള്ള ഡ്രൈവറെ ഒഴിവാക്കി പുറമേ നിന്നുള്ള ഡ്രൈവറെ നിയമിച്ചാണ് ഈ യാത്ര നിയോഗിച്ചത് എന്നുള്ള കാര്യം ഇതിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഈ കാലയളവിൽ സ്വപ്നയും കെ ടി ജലീലും തമ്മിലുള്ള ഫോൺ വിളികളും കസ്റ്റംസ് അന്വേഷിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പാഴ്സൽ കടത്തിയതിന് പിന്നാലെ സിയാബ് ഡയറക്ടറായിരുന്ന എം അബ്ദുൾ റഹ്മാനെ LBS ഡയറക്ടറായി മാറ്റി നിയമിച്ചതും സംശയത്തിനിടയാക്കുന്ന ഒരു കാര്യമാണ്. ഇനി എന്തായാലും കസ്റ്റംസ് ചോദ്യങ്ങൾക്ക് മന്ത്രി കെ ടി ജലീൽ ഉത്തരം നൽകിയേ മതിയാകൂ. എന്തുകൊണ്ട് സിയാബ്റ്റിലെ ഡ്രൈവറെ ഒഴിവാക്കി പുറമെ നിന്നുള്ള ഡ്രൈവറെ ഉപയോഗിച്ചു? മലപ്പുറത്തേക്ക് മതഗ്രന്ഥമെന്ന് പറഞ്ഞ് എത്തിച്ച പാഴ്സലിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അതിനോടൊപ്പം കർണാടകത്തിൽ അയച്ചതും എന്തായിരുന്നു? ഇതിനെല്ലാം മന്ത്രി കെ ടി ജലീൽ ഉത്തരം നൽകിയേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.